നമസ്കാരം. തിരഞ്ഞെടുപ്പ് ചെലവ്, തിരഞ്ഞെടുപ്പിനുള്ള സംഭാവനകൾ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിലെങ്ങും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് വർഷം മുമ്പ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്ന ഒരു സംഭാവനയുടെ കണക്കാണ് ഇനി പറയാൻ പോകുന്നത്. സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്ന സംഭവം അപൂർവമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ അതും സംഭവിച്ചിരിക്കുന്നു. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ കഴകം DMK CPM-ന് 10 കോടി രൂപ സംഭാവനയായി നൽകിയിരിക്കുന്നു. തീർന്നില്ല, CPI-ക്ക് അവർ 15 കോടിയും സംഭാവന കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് CPM ഇലക്ഷൻ കമ്മീഷൻ എടുത്ത കണക്കുകളിലൊന്നും കൃത്യമായ ഈ തുക ഇല്ലായിരുന്നു. എന്നാൽ DMK തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച തങ്ങളുടെ തിരഞ്ഞെടുപ്പ് കണക്കുകളിൽ CPM-ന് 10 കോടി രൂപ കൊടുത്തതായിട്ടും CPI-ക്ക് 15 കോടി രൂപ കൊടുത്തതായിട്ടും അവർ കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ നടക്കുന്നത് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുക എന്നുള്ളത് വളരെ നേരത്തെ കാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു രീതിയാണ്. തീർന്നില്ല, CPM കൊടുത്ത പട്ടികയിൽ മറ്റുള്ളവരിൽ നിന്ന് കാശ് വാങ്ങിച്ചതിൻ്റെ കണക്കുമുണ്ട്. അതിലൊന്ന് മുത്തൂറ്റ് ഫിനാൻസ് ആണ്, 2 കോടി 65 ലക്ഷം. കൂടാതെ ആന്ധ്രയിൽ നിന്നുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഏതാണ്ട് 50 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. തുടർന്ന് കേരളത്തിലെ പല പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവന ശേഖരിച്ചതിൻ്റെ കണക്ക് CPM ഹാജരാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു കാര്യം, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സംഭാവന വാങ്ങിച്ച കാര്യം അവർ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. 2019 2014 CPM-ൻ്റെ തിരഞ്ഞെടുപ്പ് കണക്കുകൾ ഇങ്ങനെയാണ്. 2014 തിരഞ്ഞെടുപ്പിൽ 18 കോടി രൂപയാണ് CPM ചെലവഴിച്ചതായി കണക്ക് ഹാജരാക്കിയിട്ടുള്ളത്. എന്നാൽ 2019 ആയപ്പോൾ ഇത് 34 കോടിയായി വർദ്ധിച്ചു. ഇരട്ടിയോളം തുക വർദ്ധിച്ചു എന്ന് ചുരുക്കം. അപ്പോൾ ഇതെല്ലാം ഇത്തരം സംഭാവനകൾ പിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് കൃത്യമായി ഹാജരാക്കുക എന്ന കാര്യം അന്ന് ഈ പാർട്ടി ഓർത്തിരുന്നില്ല എന്ന് ചുരുക്കം. അതുപോലെ തന്നെയാണ് CPI-യുടെയും കാര്യം. CPI-ക്കാർ വലുതായി ആദർശം പ്രസംഗിക്കുന്ന ഒരു വലിയ സംഘം നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ശക്തമായി പ്രതികരിക്കുന്ന ഒരു പാർട്ടിയുമാണ്. CPM-നെ വിമർശിക്കുന്നത് ഒഴിച്ച് എല്ലാ കാര്യവും അവർ ഭംഗിയായി ചെയ്യും. അവരും ഈ DMK-യുടെ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദേശീയ തലത്തിൽ DMK-യും ഇടത് പാർട്ടികളും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം കൂട്ടുകാർക്ക് അല്ലെങ്കിൽ സ്വന്തം ഒരു മുന്നണി സംവിധാനം ഇല്ലെങ്കിൽ പോലും ഒരു കൂട്ടുകെട്ടിന് പെട്ട ഒരു പാർട്ടിക്ക് സംഭാവന കൊടുത്തു എന്ന് വേണമെങ്കിൽ DMK-ക്ക് പറയാം. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പണത്തിൻ്റെ അമിതമായ സ്വാധീനത്തെക്കുറിച്ചാണ്. അവിടെ ഓരോ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മത്സരിച്ച് പണമൊഴുക്കി ഭരണം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അല്ലെങ്കിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു പരസ്യമായ കാര്യമാണ്, അതിൽ രഹസ്യമില്ല. അതുപോലെ തന്നെയാണ് അവരും പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ കൂടെയുള്ളൊരു പാർട്ടിക്ക് 10 കോടി രൂപ സംഭാവന അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞത്. ഇവിടെ പലരും സംഭാവന ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ സംഭാവന അങ്ങോട്ട് കൊടുത്തു എന്നുള്ളൊരു പ്രത്യേകതയാണ് DMK CPM-നോട് കാണിച്ചിട്ടുള്ളത്. ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വിരിക്കുമ്പോൾ പലപ്പോഴും കേരളത്തിലെ CPM പല കാര്യങ്ങളിലും ഇത്തരം സംഭാവനകളിൽ പണ്ടും പെട്ടിട്ടുണ്ട്. നാനാർ മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെൻ്റ് കണ്ണൂരിൽ നടന്നപ്പോൾ അതിന് സംഭാവന പിരിച്ച ചില വ്യക്തികളെക്കുറിച്ച് വ്യാപകമായ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് അത് CPM നിഷേധിക്കുകയായിരുന്നു. പല വിവാദ വ്യവസായികളുടെ കയ്യിൽ നിന്നും ഇത്തരം പരിപാടികൾക്കായി പാർട്ടി പൈസ വാങ്ങിയതും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയൊരു ചർച്ചയായിട്ടുണ്ട്. 1982-87 കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന K. കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിനെ പുറത്താക്കാൻ അന്നൊരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഈ അവിശ്വാസ പ്രമേയത്തിന് പിന്നിലെ പ്രധാന ശക്തികളിലൊരാൾ മധ്യതിരുവിതാംകൂറിലെ പ്രമുഖനായ ഒരു അബ്കാരി രാജാവായിരുന്നു എന്നുള്ളത് അന്നും ഇന്നും പരസ്യമായ ഒരു രഹസ്യമാണ്. അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സംഭാവനയുടെയും പിരിവിൻ്റെയും എല്ലാം കാര്യത്തിൽ മറ്റു പാർട്ടികളെ വിമർശിക്കാനിറങ്ങുമ്പോൾ അവരൊരു കാര്യം ഓർക്കുക,
തങ്ങൾ ചെയ്തതും ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും കടന്ന പ്രയോഗങ്ങളാണ് തങ്ങളും കാണിച്ചിട്ടുള്ളത് എന്ന് മാത്രം അവർ ശ്രദ്ധിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.